ഹലോ ഗൈസ്, എല്ലാവർക്കും വിഷൽ മാസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡോൺ മിൽട്ടൺ. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി വെറൈറ്റി മാജിക് ട്രിക്ക് ആണ്. അപ്പൊ നിങ്ങൾ ചിലവരൊക്കെ കണ്ടു കാണും, എന്നാലും ഇത് പണ്ടത്തെ നല്ല അടിപൊളി മാജിക് ആണ്. ഇതൊരു ബോട്ടിലും അതുപോലെ ഒരു ബോട്ടിൽ ക്യാപ്പ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഓർഡിനറി ഒബ്ജക്ട്സ് വെച്ചുള്ള ട്രിക്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ, കൂടുതൽ ആൾക്കാരിൽ ഇംപ്രസീവ് ആയിട്ട് തോന്നുന്ന ട്രിക്സ് ആണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, ലെങ്ത് അധികം ഉണ്ടാവില്ല, വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പൊ നേരെ നമുക്ക് ട്രിക്കിലേക്ക് എടുക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. ഗൈസ്, നിങ്ങളുടെ കാണാൻ സാധിക്കും എൻ്റെ കയ്യിൽ ഒരു നോർമലായൊരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്തൊന്നുമില്ല, നോർമലായൊരു ക്യാനാണ്, ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഓക്കെ ഓക്കെ, വാസസ് ഉണ്ടാവും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താ ഈ ക്യാപ്പ് ഇതിൻ്റെ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത്, കംപ്ലീറ്റ്ലി പെനിട്രേറ്റ് ചെയ്ത് പോയ കാണുന്നുണ്ടാവും. ഇതിൻ്റെ അകത്തേക്കിടെ ഒന്നും പുറത്തേക്ക് വരത്തില്ല. ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഇത് അടിപൊളി ട്രിക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് പഠിക്കാം. ഗൈസ്, ഈ ഒരു മാജിക്കിൻ്റെ സീക്രട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഈ മാജിക്കിൻ്റെ സീക്രട്ട് എന്താണെന്ന് പഠിക്കാം. ഗൈസ്, ഈ ഒരു ട്രിക്ക് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് എളുപ്പത്തിന് ചെയ്യാവുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഇതിനായിട്ടൊരു ബോട്ടിൽ, പിന്നെ ബോട്ടിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പായിട്ട് ഇതിനൊരു ക്യാപ്പ് മാത്രമല്ല, നമുക്ക് ഇതിനായിട്ട് രണ്ട് ക്യാപ്പ് ആവശ്യമുണ്ട്. ഐഡൻറ്റിക്കലായ രണ്ട് ബോട്ടിൽ ക്യാപ്സ് ആണ് ഇതിന് ആവശ്യമുള്ളത്. പിന്നെ ഈ ബോട്ടിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇതിന് രണ്ട് മെത്തേഡ് ഉണ്ട്, രണ്ട് മെത്തേഡ് ഉണ്ട് ചെയ്യാൻ. അപ്പം ഞാൻ ചെയ്ത മെത്തേഡ് അതുപോലെ തന്നെ വേറൊരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ എന്താ പറയുക, ഈ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ഈ പേപ്പർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാകും. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്ന പോലെ ഒരു ചെറിയ ഒരു ക്യാപ്പ്, ബോട്ടിൽ ക്യാപ്പ് വെക്കാൻ പറ്റിയൊരു ചെറിയ ഹോള്, ഒരു സ്ലിറ്റ് ഉണ്ടാക്കുക. അപ്പം അത് നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ജസ്റ്റ് എന്താ പറയുക, ഈ ബോട്ടിൽ ക്യാപ്പ് ഇതിൻ്റെ അകത്തേക്ക് വെക്കുക. ഇപ്പം നിങ്ങൾ എന്താ പറയുക, ഈ സ്ലിറ്റ് ചെറുതാക്കി, കുറച്ചുകൂടെ ഇതിനേക്കാളും കുറച്ച് ചെറുതാക്കി ഉണ്ടാക്കി ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ സ്റ്റെക്കായിരുന്നോളും. ഈ സ്ഥലത്ത് വെക്കുക, സ്റ്റെക്കായിരുന്നോളും. കുറച്ച് അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അത് സ്റ്റെക്കായിട്ട് ഇരുന്നോളൂ. എന്നിട്ട് എന്താ പറയുക, കുറച്ചകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അണ്ട് ഈ സീൽ വെച്ച് അമർത്തി വെച്ച് ഇത് ഹൈ വെച്ച് ഹൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് അങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ടേപ്പ് എടുത്തു. ഈ ഒരു മെത്തേഡാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കാണുമ്പോൾ എന്താ പറയുക, നമുക്ക് ഈ ബോട്ടിൽ കാണുമ്പോൾ തന്നെ അധികം വലിയ വ്യത്യാസമൊന്നും തോന്നത്തില്ല. നേരത്തെ വെച്ചാണെങ്കിൽ ചെറുതായിട്ട് വ്യത്യാസം ബോട്ടിലിന് തോന്നും. അപ്പോൾ ആൾക്കാർ ചെറിയ ഡൗട്ട് വരും. ഇതാകുമ്പോൾ നമുക്ക് ബോട്ടിൽ നോർമലായിട്ട് തോന്നുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ജസ്റ്റ് ഇതൊരു എന്താ പറയുക, ഒരു ടേപ്പ് ഒട്ടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒട്ടിയിരുന്നോളൂ, മനസ്സിലായോ? ഇനി ഈ സാധനം ഒന്ന് ജസ്റ്റ് വല്ല ടേപ്പ് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സംഭവം എന്താ, കാണുമ്പോൾ ആർക്കും മനസ്സിലാവത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ക്യാപ്പുള്ള കാര്യം, പിന്നെ ജസ്റ്റ് നമ്മൾ തിരിക്കുകയാണെങ്കിലും ഇതിൻ്റെ അകത്തൊന്നും വരത്തില്ല. ഓക്കെ, ഈ ഒരു ഭാഗം നമുക്ക് നേരെ പിടിക്കുന്നതായിരിക്കും കുറച്ച് നല്ല. അപ്പോൾ അവർക്ക് കാണാൻ സാധ്യത കുറവ്. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആംഗിൾ വ്യത്യാസം വന്നാൽ അവർക്ക് കാണാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ക്യാപ്പ് ജസ്റ്റ് ഇവിടെ വയ്ക്കാം. ഓക്കെ, അതാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്പ് ഊരും. ഓക്കെ, അതിന് ശേഷം ഞാനിത് ഇങ്ങനെ എടുക്കണ കാണിക്കും. ഓക്കെ, എടുക്കുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഇത് ഈ ക്യാപ്പ് എടുക്കുന്നില്ല, ജസ്റ്റ് പ്രിറ്റൻഡ് ചെയ്തിട്ട് ക്യാപ്പ് താഴേക്ക് ഇടുകയാണ്. മനസ്സിലായോ? ഇപ്പോൾ കയ്യിലൊന്നുമില്ല. എന്നിട്ട് ജസ്റ്റ് ശരിക്കും ഒന്ന് ഹാർഡായിട്ട് ഒന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ക്യാപ്പ് അതിൻ്റെ അകത്തുള്ളത് വരും. പിന്നെ ഇത് കാണുമ്പോൾ ആയിരിക്കും ഡൗട്ടോ കാര്യങ്ങളൊന്നും തോന്നത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹോളൊന്നും നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല, കാരണം ഇത് ഓൾറെഡി കവേർഡാണ്. അപ്പോൾ പെട്ടെന്ന് ആർക്കും ഡൗട്ടൊന്നും തോന്നാത്തൊരു അടിപൊളി ട്രിക്കാണ്. പിന്നെ ഈ ഒരു ക്യാപ്പ് നമുക്ക് അതിൻ്റെ ഹൈഡ് ചെയ്ത് വെക്കുകയും നമുക്ക് വേറെ രീതിയിലൊക്കെ പെർഫോം ചെയ്യാം നമ്മുടെ ഐഡിയ അനുസരിച്ച്. ഒരു അടിപൊളി ട്രിക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതിനൊരു അടിപൊളി മാജിക്കായിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.